നമസ്കാരം. വളരെ കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷയുടെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടി. വളരെ കൗതുകമുള്ള, വളരെ രസമുള്ള ഒരു വിവരാവകാശ അപേക്ഷ. ഈ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് മോജു മോഹൻ. മോഹനം ആറ്റൂർ പി ഒ, തൃശ്ശൂർ, കേരള 650-583. അതായത് തൃശ്ശൂരിലെ ആറ്റൂരിലെ മോഹനം എന്ന വീട്ടിൽ താമസിക്കുന്ന മോജു മോഹനാണ് അപേക്ഷകൻ. അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള പോലീസ് മേധാവിക്കാണ്. അനിൽകാന്ത്, സംസ്ഥാന പോലീസ് മേധാവി, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഈ വാർത്തയ്ക്കൊപ്പം ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചിത്രം പത്തനംതിട്ട ജില്ലയിൽ മന്ത്രി വീണ ജോർജ് പോകുന്ന ഒരു ചിത്രമാണ്. നല്ല സുന്ദരമായ ഒരു സാരിയൊക്കെ ഉടുത്ത്, മാസ്ക് താഴേക്ക് വെച്ച്, ചിരിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് പോകുന്നു. തൊട്ട് പിന്നാലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി അല്ല, ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, പലതവണ അവിടെ പാർലമെൻറ്റിലൊക്കെ മത്സരിച്ചുള്ള അനന്തഗോപൻ ഒരു മാസ്കും വയ്ക്കാതെ ഉണ്ട്. ഒപ്പം നിരവധി സി പി എമ്മുകാർ മാസ്ക് വെച്ചും മാസ്ക് വയ്ക്കാതെയും മാസ്ക് താഴ്ത്തിയും ഒക്കെ ഉണ്ടായി. ആ ചിത്രത്തിനൊപ്പമുള്ള വിവരാവകാശ അപേക്ഷയിലെ 6 ചോദ്യങ്ങൾ ഇവയാണ്. സാർ, സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും സഹപ്രവർത്തകരും പൊതുനിരത്തിലൂടെ മാസ്ക് വയ്ക്കാതെ ഉല്ലസിച്ച് നടന്നു നീങ്ങുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1. ഇതിനെതിരെ ആരോഗ്യമന്ത്രിക്കും സഹപ്രവർത്തകർക്കുമെതിരെ എന്തെങ്കിലും നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ? 2. ഉണ്ടെങ്കിൽ എന്ന് തീയതി. 3. എന്ത് നടപടിയാണ് ഇവർക്കെതിരെ കൈക്കൊണ്ടിട്ടുള്ളത്? 4. അവർക്കെതിരെ കൈക്കൊണ്ടിട്ടുള്ള നിയമനടപടികളുടെ രേഖകൾ സഹിതം ആവശ്യപ്പെടുന്നു. 5. നടപടിയെടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട്? 6. പശുവിനെ പുല്ലുവെട്ടുന്നതിന് പോയ സാധാരണക്കാരൻ മാസ്ക് ഒന്ന് താഴ്ത്തി വെച്ചപ്പോൾ കേരള പോലീസ് 2,000 രൂപ ഫൈൻ എഴുതി കൊടുത്തു കണ്ടു. അതേ കേരള പോലീസ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പരസ്യമായി നിയമം ലംഘിച്ചതിനെതിരെ കൈക്കൊണ്ട നടപടികളുടെ പൂർണ്ണ വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. മേൽപ്പറഞ്ഞ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകണമെന്ന് അവകാശപൂർവ്വം ആവശ്യപ്പെടുന്നു എന്ന് മോജു മോഹൻ. ഈ വിവരാവകാശ അപേക്ഷ ഒരു പൊളപ്പനാണ് അല്ലെങ്കിൽ കിടിലനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് വളരെ പ്രസക്തമായ ഒന്നാണ്. നമ്മുടെ പോലീസ് നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മുടെ ചിത്രങ്ങൾ എടുത്തിട്ടാണ് പിഴ ഈടാക്കുന്നത്. പലപ്പോഴും കാർ ഓടിച്ചു പോകുന്നവരുടെ ചിത്രങ്ങൾ പോലീസുകാർ വഴിയിലിരുന്ന് എടുത്തിട്ട് മാസ്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പിഴ വരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ഓടി വന്ന് തടഞ്ഞു നിർത്തി പോലീസുകാർ പിഴ ഈടാക്കുന്നു. ഈ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പുല്ലുവെട്ടാൻ പോയ ആൾ 2,000 രൂപ പിഴ കൊടുക്കേണ്ടി വരുന്നു. ബാങ്കിൽ എ ടി എമ്മിൽ ക്യൂ നിൽക്കാൻ പോയ 18-കാരിയായ പെൺകുട്ടി സാമൂഹ്യ അകലം പാലിച്ചില്ല എന്ന് പിഴ ഈടാക്കുക മാത്രമല്ല, അതിന് ചോദ്യം ചെയ്തപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനടുത്ത കേസിൽ പ്രതിയാകുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസുകാർ പാവപ്പെട്ടവരെ പിഴിയുകയാണ്. ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഞാൻ ഇന്ന് പങ്കെടുത്തിരുന്നു, പോലീസ് വിത്ത് മീഡിയ ഫ്രണ്ട്സ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ. എല്ലാ പോലീസുകാരും ഒരുമിച്ച് ന്യായീകരിക്കുകയാണ്. ഞാൻ ഇതേക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് നിയമം പാലിക്കുന്നതിനുള്ളതാണ്, അതിന് എക്സെപ്ഷൻ ഇല്ല എന്ന വാദം ഉയർത്തിക്കൊണ്ട് തർക്കങ്ങൾ ഉയർത്തുന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഇവർ കാണാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാണിത്. എന്തുകൊണ്ടാണ് മന്ത്രി, ആരോഗ്യമന്ത്രി ഇങ്ങനെ മാസ്ക് വയ്ക്കാതെ പുറം ലോകത്തുകൂടെ നടന്നിട്ട് കേസെടുക്കാത്തത്? നിങ്ങൾ മറ്റുള്ളവരുടെ ചിത്രമെടുത്ത് കേസെടുക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോകോൾ പാലിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കുന്ന, എല്ലാവരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്ന, എല്ലാവരുടെയും നേതാവായ ആരോഗ്യമന്ത്രി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് എന്തിനാണ്? പോലീസുകാർ കൂടെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിയമം സംരക്ഷിക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ്. റൈറ്റ് ടു ലൈഫ് എന്ന ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പഴി പറയുന്നതെന്ന്? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്നത് നിങ്ങളിങ്ങനെ ചെയ്തോളൂ, പോലീസുകാരത് ചെയ്തോളൂ, പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെയാവണം. മറ്റാര് നിയമലംഘനം നടത്തിയതിനേക്കാൾ ഗുരുതരമായ വീഴ്ചയാണ് ആരോഗ്യമന്ത്രി നടത്തുമ്പോൾ. മുഖ്യമന്ത്രി നടത്തുന്നതും ആരോഗ്യമന്ത്രി നടത്തുന്നതുമാണ് ഗുരുതരമായ വീഴ്ച. മുഖ്യമന്ത്രി പ്രോട്ടോകോൾ തനിക്ക് ബാധകമല്ല എന്ന് പലതവണ തെളിയിച്ചു. കയ്യിൽ സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്ത ഒരു പെൺകുട്ടിയുടെ കൈ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ എത്രയോ തവണ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ, പ്രത്യേകിച്ച് കോവിഡ് പോസിറ്റീവായിരിക്കുന്ന ഒരു രോഗിയോടൊപ്പം നിയമം ലംഘിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു,
അകമ്പടിക്കാരെ കൂടെ കൂട്ടുന്നു. ഇങ്ങനെ നിരവധി മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും, പത്രസമ്മേളനങ്ങളടക്കം, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ അടക്കം എല്ലാം അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. മരിച്ചുപോകുന്ന മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സംസ്കാരത്തിൽ പ്രോട്ടോക്കോൾ ലംഘിക്കപ്പെടുമ്പോൾ അത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി താൻ അതീതനാണ് എന്ന് പറയുന്നു പോലീസ് കേസെടുക്കൽ. ഇപ്പോൾ ആരോഗ്യമന്ത്രിയും അതേവഴി പിന്തുടരുന്നു, കേസെടുക്കുകയില്ല. ഞാൻ മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകരെ കാണിക്കാം, ഞെട്ടിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി. മെഗാസ്റ്റാർ മമ്മൂട്ടി, അദ്ദേഹം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ഇന്നലെ മുതലാണ് റിലാക്സേഷൻ വന്നിരിക്കുന്നത്. ഈ റിലാക്സേഷൻ ഇല്ലാത്തപ്പോൾ ഒരു ആശുപത്രി, കോഴിക്കോട് ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് 500 പേരെങ്കിലും പങ്കെടുത്ത് കാണും. ആൾക്കൂട്ടമാണ്, ബഹളമാണ്. മമ്മൂട്ടിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അതിൽ പങ്കെടുത്ത മറ്റ് താരങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അതിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഈ പരിപാടി നടത്തിയ ആശുപത്രി അധികൃതർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഈ ചോദ്യം പ്രസക്തമാണ്. ഇല്ല, നമുക്കൊരു വിവരവും ലഭ്യമല്ല. അതായത്, സ്വാധീനമുണ്ടെങ്കിൽ അവൻ സിനിമക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനും അധികാരവർഗമാണെങ്കിലും കേസില്ല, അതൊന്നും പ്രശ്നമല്ല, പോലീസിനത് വിഷയമല്ല. എന്നാൽ സ്വാധീനമില്ലെങ്കിൽ, പാവങ്ങളാണെങ്കിൽ പുല്ലുവെട്ടാൻ പോകുന്നതിനും കുളിക്കാൻ പോകുന്നതിനും ഉപജീവന മാർഗത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കുന്നതിനുമൊക്കെ ശിക്ഷിക്കപ്പെടുന്നു. ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, പോലീസുകാർ ദയവായി മനസ്സിലാക്കുക. ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ നിയമത്തിന്റെ പേരിൽ, ആരോഗ്യത്തിന്റെ പേരിൽ തടയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അധികാരവർഗത്തെ ശിക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അധികാരവർഗത്തിന്റെ ചോദ്യം ചെയ്യുന്നില്ല, അവർക്ക് നടപടിയെടുക്കുന്നില്ല? ആരോഗ്യമന്ത്രിക്കെതിരെ നിങ്ങൾ കേസെടുത്തോ? അതുകൊണ്ടാണ് ഈ വിവരാവകാശ അപേക്ഷ ഇത്രമേൽ പ്രസക്തമാകുന്നത്. ഇങ്ങനെയൊരു വിവരാവകാശ അപേക്ഷ കൊടുത്ത ആ ചെറുപ്പക്കാരന് എൻ്റെ അഭിവാദ്യങ്ങൾ. പോലീസ് കണ്ണു തുറന്നു കാണുക. നിങ്ങൾ നിയമപാലനം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിൽ തുല്യത എന്ന് പറയുന്നത് ഉറപ്പാക്കണം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അത് ബാധകമാവണം. മമ്മൂട്ടിക്ക് അതിന് ഇളവ് കൊടുക്കാൻ പാടില്ല. ഈ കാര്യം മാത്രമാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. അല്ലാതെ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്താനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.